السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സാരി നിങ്ങൾ സ്പീഡിൽ വന്ന് വാങ്ങ കിട്ടാല് ഇലാ മഹഫറത്തിൽ മറപ്പിക്കും. ഒന്നാം തക്ബീർ കിട്ടാൻ വേണ്ടി സ്പീഡിൽ വന്നു, കാരണം ഒന്നാം തക്ബീർ കിട്ടിയാൽ അതുവരെയുള്ള ദോഷങ്ങളൊക്കെയാണ് പുറത്തിട്ടും. അപ്പം മഹഫറത്തിന് കാരനാണ് അതിലേക്ക് വന്നോ ഒരു ഒരർത്ഥം. അല്ലെങ്കിലോ വസാരിഓ ഇലാ മഹഫറത്തിൻ മിർറബ്ബിക്കും, വികലമായ വിശ്വാസങ്ങളിൽ നിന്നും വികൃതമായ കരുത്തുകളിൽ നിന്നും ഈ എല്ലാ വിശ്വാസങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ തൗഹീദിലേക്ക് താറി നിൽക്കണ്ട, പെട്ടെന്ന് വന്നോ എന്ന് മാലോകരെ ക്ഷണിക്കുകയാണ് പടച്ച തമ്പുരാൻ. അല്ലെങ്കിലോ വസാരിയോ ഇല മഗ്ഫിറത്തിൻ റബ്ബിക്കോ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വമാ ഉമിറോ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസാകുന്ന റൂഹില്ലെങ്കിൽ ജഡവൽക്കരിക്കപ്പെടുന്ന യാന്ത്രികമായ കോലങ്ങളാകൂ. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസുള്ള അവസ്ഥയിലേക്ക് ഉളരി വന്നോ എന്നുമാകാമെന്ന് ചില ആരിഫീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിൽ പരക്കെ അറിയപ്പെട്ടൊരു തഫ്സീറുണ്ട്, വസാരിയോ നിങ്ങൾ താറി നിൽക്കണ്ട, ഉളരി വന്നോ ഇലാ മഗ്ഫിറത്തും മിറബ്ബിക്കോ, നിങ്ങളുടെ എല്ലാ തിന്മകളുടെ ഹിമാലയ കൂമ്പാരങ്ങളും അല്ലാ എന്ന് വിളിച്ചങ്ങ് നനഞ്ഞ നനങ്ങളുമായി പടച്ചവന്റെ തൗബയുടെ കവാടത്തിൽ മുട്ടിയാൽ അഴുക്കിന്റെ ജീർണമായ ദുരാചാരങ്ങളിൽ നിന്ന് അഴകിന്റെ സദാചാരത്തിലേക്ക് സടകുടഞ്ഞെഴുന്നേൽക്കാൻ കഴിയുമേ. അതിനെ താറി നിൽക്കാതെ മഗ്ഫിറത്തിലേക്ക് സ്പീഡിലായി കടന്നു വന്നോ വളരെ പെട്ടെന്ന് തൗബ ചെയ്തോ എന്ന് പരിശുദ്ധ ഖുർആൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വജന്നത്തിൻ സ്വർഗത്തിലേക്ക്, ശ്രദ്ധിക്കണേ, ഇവിടെ അർത്ഥം വെക്കുമ്പോ പലപ്പോഴും ആണ്ടോണം മാറിപ്പോലുണ്ട്. വജന്നത്തിൻ സ്വർഗത്തിലേക്ക്, അർലുഹ സ്വർഗത്തിന്റെ വിശാലത, നീളല്ല, നീളം സ്വർഗത്തിന്റെ നീളം ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. നീളത്തിന്റെ തൂലി എന്നാ പറയാ, അർലു എന്നാണ് വീതി എന്നാണ്, വിശാലത. പൊതുവെ ഒരു സാധനത്തിന് വീതി അളക്കലില്ല, നീളെ അളക്കലുള്ളൂ, അങ്ങനല്ലേ? നീളല്ലേ അളക്കലുള്ളൂ, വീതി അളക്കലുണ്ടോ? ഒരു ചെറുപ്പക്കാരൻ പെണ്ണിനെ കണ്ടു വന്നാൽ ഉമ്മാനോട് വീതി പറയലുണ്ടോ? ഇവിടെ വീതിയാ പറയല്, നീളല്ലേ. ഉമ്മാ അത് പറ്റൂല, ഭയങ്കര ഹൈറ്റാണെന്ന് പറയും. കൂടി എന്നാ ഭയങ്കര വെയിറ്റും ആണെന്ന് പറയും. നീളത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? അല്ല വീതിക്ക് എന്താ പറയാ, ഇംഗ്ലീഷിൽ എന്താ വീതി പറയാം? അല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ അതും കൂടിയാണ് ചേർത്ത്. എന്താണ് ഇംഗ്ലീഷിൽ വീതിക്ക് എന്താ പറയുക? വിട്ടുക്ക്, അത് മലയാളല്ലേ. വിത്തോ? അതന്നെ ആ പറഞ്ഞ സാധനം. എന്നാ പിന്നെ എന്റെ തടി ആക്കാല്ലോ, ആയിക്കോട്ടെ. അല്ല അപ്പൊ ഏതായാലും വീതി ആരും ഒന്നിനും നോക്കലില്ല, നീളെ നോക്കലുള്ളൂ. പക്ഷെ ഖുർആനിൽ സ്വർഗത്തിന്റെ നീളം എവിടെയും പറഞ്ഞില്ല, വീതിയാണ് പറഞ്ഞത്. എന്നാ ഞാൻ വീതിക്ക് നമ്മൾ അർത്ഥം വെക്കണ അർത്ഥമല്ല അർലുഹായിന്റെ വീതി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാലോ, മൊത്തം സ്വർഗത്തിന്റെ വീതി അല്ല. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഏഴാകാശം ഏഴ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ എന്നാലും പരിധി ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാന് ഇന്നൊരു തഫ്സീറിൽ അതിന്റെ വേറെ തഫ്സീർ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ആ വീതി എന്താ പറഞ്ഞോ, ഓരോരുത്തർക്കും കിട്ടുന്ന സ്വർഗത്തിന്റെ പീസിന്റെ വീതിയാണ് ആ പറഞ്ഞത്. മനസ്സിലായോ? മൊത്തമുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല തോന്നുന്നുണ്ട്, മൊത്തമുള്ളതല്ല. പിന്നെ പറച്ച നമ്മൾ തന്നെ സ്വർഗത്തിൽ കുറെ ആൾക്കാരുണ്ടാവല്ലോ, ഇവര് ഓരോരുത്തർക്കും കിട്ടുന്ന ആ സ്പേസ് അത് എത്രയാണ്? നിങ്ങൾ എന്തത് മനസ്സിലാത്ത മാതിരി മനസ്സിലായിട്ടില്ലേ? മൊത്തം സ്വർഗത്തിന്റെ വീതി അല്ല, പിന്നെ അതിൽ ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഏഴാകാശം ഏഴ് ഭൂമിയാണ്. സുബ്ഹാൻ. അപ്പൊ ഒരു 70,000 കോടി ആളുകൾക്ക് കിട്ടുന്ന വീതി എത്ര ആയിരിക്കും? നീളല്ല, നീളം കാമാ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതല്ലേ മൂസാ നബി ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു,
മാ അദ്നൽ ജന്നത്തി മൻസിലൻ യാ അല്ലാ റബ്ബേ, സ്വർഗത്തിൽ കടക്കുന്ന അവസാനത്തെ ലോക്കൽ മനുഷ്യന് കിട്ടുന്ന കൊട്ടാരത്തിന്റെ കഥയൊന്ന് പറഞ്ഞു തരുമോ എന്ന് കലീമുല്ലാഹി മൂസാനബി അടക്കം അള്ളഹാനോട് ഇങ്ങനെ പലതും ചോദിക്കലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേൽപ്പിച്ചാൽ അതും ചോദിക്കും മൂസാനബി. ഒരിക്കൽ അള്ളഹാനോട് സംസാരിക്കുമ്പോ ഇബ്ലീസ് സാറിനെ ഞമ്മളെ കാര്യം ഒന്ന് പറയണം എന്നറിഞ്ഞു. ഇബ്ലീസ് മൂസാനബിനോട് എന്തേ ഒന്ന് നന്നാണെന്നുണ്ട് സാറിനെ, എനിക്കൊന്ന് നന്നായിട്ട് ഒന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പോകണമെന്നുണ്ട്, നമ്മളെ കാര്യം ഒന്ന് പറയണം എന്നാണ് നോക്കി അള്ളാന്റെ പണി. മൂസാനബി അള്ളാനായിട്ടൊക്കെ സംസാരിച്ചു. ഇതാണ് മറന്ന് ഏത് തിരിച്ചു വരുമ്പോ അള്ള വെച്ച് ഇനിയൊന്നും പറയാല്ലേന്ന് വെച്ച് ഇനിയിപ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടാ നല്ല പോതിട്ട് ഒന്നും പറയാൻ കിട്ടണില്ല. മറ്റാളൊരു സംഗതി ഏൽപ്പിച്ചെന്നല്ല മറന്നുക്കണോ വെച്ച് അള്ളാക്ക് നിനക്കാളും ആഗ്രഹമുണ്ടല്ലോ. അതിന്നോട് പറഞ്ഞേ പിന്നെ അവൻ്റെ കാര്യം ഒന്ന് പറയാനെ പഠിച്ചോനെ. അപ്പൊ അള്ള പറഞ്ഞു ഒരു പ്രശ്നമില്ല, ആദനവിന്റെ അവിടെ നിന്നല്ല പ്രശ്നം തുടങ്ങിയത്, ആ സുജൂദിന്റെ അവിടെ നിന്നാണ് പിണങ്ങിയത്. ആദനബിന്റെ കബറ് നമ്മൾ കാണിച്ചു കൊടുക്കുക, അവിടെ പോയിട്ട് സുജൂദ് അടിച്ചാൽ മതി, നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. മൂസാനബി ഉണ്ട് അല്ലാത്ത സന്തോഷത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്, എന്നിട്ട് പറഞ്ഞു ഒക്കെ സോൾവ് വയ്ക്കുന്നത് എന്താ വെച്ച് ആദനബിന്റെ കബറിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് ഒരു സുജൂദ് അടിച്ചു കൊടുത്താൽ മതി, അള്ളാന്റെ പ്രശ്നമൊക്കെ തീരും. അപ്പേ ജീവിതകാലത്ത് കുമ്പിടാത്ത ഞാനപ്പൊ കബറിങ്ങ പോയിട്ട് വളയണ് എന്നെ അതിന് കിട്ടില്ല. കാരണം ഈ പരിപാടി തുടങ്ങിയത് കിബിറിന്നാ, കിബിറിന്ന് തെറ്റ് തുടങ്ങിയാൽ പിന്നെ നന്നാൻ കഴിയില്ല. പക്ഷെ ഷെഹവത്ത് നിന്ന് തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് തിരുത്താൻ കഴിയും. അള്ളാഹു തആല നമ്മളെ തെറ്റുകളൊക്കെ പുറത്തേറ്റ്. അമീൻ പറയും. ഈ ആയത്തിൽ രണ്ട് ഐറ്റം മുത്തക്കയങ്ങൾ അല്ല പറയുന്നുണ്ട്, ഒന്ന് നേരത്തെ തമ്മാടികളാ പിന്നെ നന്നായവര്, ഒരൈറ്റം തീരെ തമ്മാടിത്തരം ചെയ്യാതെ എങ്ങനെയാണ് സ്വർഗത്ത് പോണവര്, മറ്റൊരൈറ്റം തമ്മാടിത്തരം ചെയ്ത് നന്നായിട്ട് പോണവര്. ഈ രണ്ട് വിഭാഗത്തിനെ ഒറ്റ ആയത്തിലെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബാക്കി ഓതുമ്പോൾ മനസ്സിലാവും. നോക്കി സാരിയോ, ചരിത്രം ഞാൻ പറഞ്ഞു കേട്ടോ, ആദ്യം ഈ വിഷയങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ സ്വർഗത്തിനെ കുറിച്ച് വേറൊരു രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ പറയാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നു. വജന്നത്തിൻ അർദുഹ സമാവാത്തു വല്ലർലു ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഓരോ ഓരോ മനുഷ്യന്മാർക്കും കിട്ടുന്ന സ്വർഗത്തിലെ സ്പേസ് ഏഴ് ആകാശങ്ങളുടെയും ഏഴ് ഭൂമിയുടെയും പ്രവിശാലതയാണ്. മൂസാ നബി റബ്ബ് തആലയോട് ചോദിക്കുകയാണ്, പടച്ചവനെ അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന വി ഐ പി അല്ല ലോക്കൽ മനുഷ്യനിനി കൊടുക്കുന്ന കൊട്ടാരത്തിൻ്റെ വർണ്ണം കൊട്ടാരത്തിൻ്റെ അവസ്ഥയൊന്ന് വർണ്ണിക്കുമോ? കേട്ടോളോ കേട്ടോളോ, അവസാനമായി സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനെ കുറിച്ച് മൂസാ അലൈഹി ഇസ്ലാമിനോട് പടച്ചവൻ പറയുക ാണ് ഓ റജുലുനല്ലദി യജീഉ ബഅദമാ ഉദ്ഖില അഹലുൽ ജന്നത്തി അൽ ജന്നാ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള മുഴുവൻ ആളുകളെയും പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരൊക്കെ സ്വർഗത്തിലുള്ള സുഖാഡംബരങ്ങളിൽ ആറാടി ജീവിക്കാൻ തുടങ്ങിയാൽ അവസാനമായി കട്ടപ്പെട്ട് വേച്ച് വേച്ച് വരുന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് റബ്ബ് തആല പറയുകയാണ് ഉദ്ഖുലിൽ ജന്നാ. അപ്പൊ ഇയാൾ എങ്ങനെ ഞാൻ കേറി പഠിച്ചോനെ, ഞാൻ എങ്ങനെ കേറും പഠിച്ചോനെ? കാരണം നസല നാസു കുല്ലുഹും മനാസിലും, എല്ലാരും കൊട്ടാരം പിടിച്ചടക്കി, വഹദു വഹദാത്തിയും ഓൽക്ക് കിട്ടാളൊക്കെ കിട്ടി. ഇനി ഞാൻ ഏത് മൂലക്കല കിടക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് ബേജാറ്. ഇയാൾക്ക് ബേജാറൊരു മല്ലാനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ കേൾക്കണേ. ഇത് ആരാന്ന് മനസ്സിലായ നിങ്ങക്ക്? പക്ഷെ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? ആരാ നിങ്ങൾക്ക് മനസ്സിലായോ ആരാ? ലാസ്റ്റ് വി ഐ പി എന്ന് ലാസ്റ്റ് പോണ ഒരു ലോക്കൽ മനുഷ്യൻ. അയാള് അത്ഭുതപ്പെട്ടിട്ട് അള്ളഹാനോട് പറയും, ഇനി എന്താപ്പ ഞാൻ അവിടെ പോയിട്ട് കാര്യം എല്ലാരും വാങ്ങിയില്ലേ എന്ന് പറയും. അള്ളാഹ് അപ്പൊ ചോദിക്കും എന്താ കരുതിയതിന്റെ സ്വർഗത്തിനെ കുറിച്ച്? അല്ല നിനക്ക് ഈ ഭൂമി മൊത്തം ഭരിച്ച രാജാക്കന്മാരറിയില്ലേ? അപ്പൊ ചരിത്രമൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലോ, കുറച്ചൊന്നും ഇല്ലാതെ അവിടെ എത്തൂലല്ലോ. കേട്ടിട്ടുണ്ട് ഓല ഭൂമി അറിയില്ലേ? അതുപോലത്തെ ഒരു വലിയ വിശാലമായ തോട്ടങ്ങളും കൊട്ടാരങ്ങളും അവിടെയുള്ള അധികാരം എനിക്ക് മതിയോ എന്ന് വെച്ചു. യാ റബ്ബ് റലീതു യാ റബ്ബ്, എനിക്ക് മതി റബ്ബ്, എന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലം
ഇനി അത്ര സ്ഥലം അവിടെ ഉണ്ടോ? ആ ഉണ്ട്. അതാണ് ഇപ്പൊ തരാൻ ഉദ്ദേശിക്കണം. എനിക്ക് ഇയാള് പഠിച്ചവനെ ആദ്യം കണ്ട് കേട്ടപ്പോ സന്തോഷത്തിൽ അങ്ങോട്ട് ഓടുമ്പോ അല്ല പറഞ്ഞു നിനക്ക് അവിടെ ആ വലക്ക അത്രയും കൂടി ഉണ്ട് ഇന്ന് മുഹമ്മദ് മുസ്തഫ. ലാസ്റ്റ് പോണ ലോക്കൽ മനുഷ്യനാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ ആരെങ്കിലും തോട്ടം തിരിഞ്ഞു നോക്കൂ, ഇതാണ് തലേ കയറിയാല. അത്രയും നാല് പ്രാവശ്യം പറഞ്ഞു എന്നാണ് മുഹമ്മദ് മുസ്തഫ. എനിക്ക് അത്രയും 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 കൂടി ഉണ്ട്. കണക്കൂട്ടി കോളി മണി. ഇയാൾ അങ്ങനെ അന്തം വിട്ടിട്ട് കണ്ണൊക്കെ തള്ളിയിട്ട് ഇയാൾ ഇങ്ങനെ ബെർച്ചപ്പല്ലറിഞ്ഞ് ഒന്നും കൂടി ഇപ്പറഞ്ഞത് നിനക്കുള്ളതാണ്. പോരാ വഅശറു അംസാലിഹാ, അതിനേക്കാൾ പത്ത് മടങ്ങ് പിന്നെയും വിശാലമുള്ള കൊട്ടാരങ്ങളും തോട്ടങ്ങളും പട്ടണങ്ങളോ നിനക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് മോനേ എന്ന് അവസാനം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനോട് പടച്ചവൻ തുറന്നടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒന്ന് കണക്കൂട്ടിയൊക്കെ നാല് ആദ്യം പറഞ്ഞ ഗവൺമെന്റ് ശരിക്കും കണക്കൂട്ടിക്ക് ഭൂമി മൊത്തം അതിലുള്ള കൊട്ടാരങ്ങൾ അതിന്റെ നാലരട്ടി. അപ്പൊ നാല് ഭൂമി അതിലുള്ള നിറയെ സാധനങ്ങൾ പിന്നെ അത് പത്തോണ്ടൊന്ന് ഗുണിച്ചോ കാണി എത്ര ഉണ്ട് സാറെ? എത്ര പത്തോണ്ട് ഗുണിച്ചാല് പത്ത് നാല് നാപ്പത്. നാപ്പത് ഭൂമി, നാപ്പത് ഭൂമി നിറയെ പൊന്നിന്റെ കൊട്ടാരം, വെള്ളിന്റെ കൊട്ടാരം, തോട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. وجنتان من ذهب انيتهما وحليهما وما فيهما من ذهب وجنتان من فضة وانيتهما وحليهما وما فيهما من فضة. ചില കൊട്ടാരങ്ങൾ സ്വർണ്ണത്തിന്റേത് മാത്രമാണ്, അവിടെയുള്ള ഇഷ്ടിക സ്വർണ്ണത്തിന്റേതാണ്, അവിടെ തേച്ച പെയിന്റ് സ്വർണ്ണത്തിന്റേതാണ്, അവിടെ പതിച്ച മാർബിൾ സ്വർണ്ണത്തിന്റേതാണ്, അവിടെയുള്ള ജനൽ കമ്പികൾ സ്വർണ്ണത്തിന്റേതാണ്, അവിടെയുള്ള ലോക്കുകൾ സ്വർണ്ണത്തിന്റേതാണ്, അവിടെയുള്ള തിരുമുറ്റം സ്വർണത്തിന്റേതാണ്, അവിടെയുള്ള പാത്രങ്ങൾ സ്വർണത്തിന്റേതാണ്, അവിടെയുള്ള സർവസ്വവും സ്വർണമാ എന്ന് നബിയുനാ റസൂലുള്ളാഹി.